ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മസാല ബൺ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക്. ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. ചൂട് കൂടാൻ പാടില്ല, ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അപ്പോൾ അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഡ്രൈ ഈസ്റ്റാണെങ്കിൽ ഇത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് മൂടി വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തത്. 2 കപ്പ് മൈദക്ക് 1 കപ്പ് പാല് ഓക്കെയാണ്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിന് മുന്നേ നമുക്കിതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അങ്ങനെ കൈ വെച്ച് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ ഡോ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് പോലത്തെ ബണ്ണ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് തടവി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഒരു 1-2 മണിക്കൂറേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയത്തേക്ക് എവിടെയെങ്കിലും വെക്കാം. ചൂടുള്ള ഏരിയ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു 1/2 കപ്പോളം തേങ്ങ ചെരവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യൂസ് ആണ്. കാഷ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ ട്യൂട്ടി ഫ്രൂട്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തേക്ക് ഏലക്കായും പഞ്ചസാരയും കൂടിയും പൊടിച്ചത് 1/2 കപ്പോളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്, ഉപ്പ് കൂടാൻ പാടില്ല, ഒരു നുള്ളുപ്പേ പാടുള്ളൂ. നന്നായി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മൾ നേരത്തെ പൊങ്ങാൻ വേണ്ടി വെച്ച മാവ് അത് റെഡിയായിട്ടുണ്ട്. ആ ഡോ റെഡിയായിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം ഈ ഡോ. ഞാനിത് എടുത്തത് കുറച്ച് കൂടുതലാണ്. അപ്പം നിങ്ങൾ ഇനി മസാല പൻ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അളവിൽ എടുത്താൽ മാത്രം മതി. അപ്പോൾ എൻ്റെ കുറച്ച് മാവ് ബാക്കിയുണ്ടായപ്പോൾ ഞാൻ വേറൊരു ഡിഷും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. അപ്പോൾ ഇത് നമുക്ക് പൊന്തി വന്നത് ഒന്ന് താഴ്ത്തി നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കാം. നേരത്തെ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുത്തതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇത് നന്നായി കുഴക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഡോ നന്നായിട്ട് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടും സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ കുറച്ച് പോർഷൻസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 3 പോർഷൻസായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് വലിയ സൈസ് എടുത്തിട്ട് ചെറിയ സൈസ് മാറ്റി വെക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പോൾ അത് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇത് തിന്നായിട്ട് പരത്താൻ പാടില്ല, കുറച്ച് കട്ടി വേണം പരത്തുമ്പോൾ. അധികം തിന്നായാൽ നമ്മുടെ ബണ്ണത്ര സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഒരു കട്ടി വേണം. അപ്പോൾ ഞാനിതൊരു ട്രെയിലാക്കി ഇങ്ങനെ എല്ലായിടത്തും എത്തി റൗണ്ടിലാക്കി റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ നമ്മുടെ അറ്റത്ത് മാത്രം ആക്കാൻ പാടില്ല, കാരണം നമുക്ക് മേലേക്കൊരു ഷീറ്റും കൂടി വെക്കുമ്പോൾ മസാല ഇങ്ങനെ
പുറത്തേക്കായി വരും. അതുകൊണ്ട് നമുക്ക് നടുവിൽ മാത്രം ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതും ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ പരത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം തിന്നാൻ പാടില്ല, ഒരൊത്ത കട്ടി വേണം. അപ്പോൾ ഞാനിത് ബോളാക്കി കൊണ്ട് ടോപ്പിലിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. റൗണ്ട് ഷേപ്പിലാവാൻ വേണ്ടി ശ്രദ്ധിക്കുക, എൻ്റെ അത്ര റൗണ്ടായിട്ടില്ല. നിങ്ങൾ പരത്തുമ്പോൾ കുറച്ച് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കാൻ നോക്കുക. അപ്പം ഞാനിതും അതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം മൊത്തമായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം. കണ്ടില്ല, ഞാൻ നടുവിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് പതിയെ ഇത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം നമുക്ക്, കാരണം നമ്മുടെ മസാല പുറത്തേക്ക് വരും. ഇനി സൈഡിലെല്ലാം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം, കാരണം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മുടെ ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഉള്ളിലാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബണ്ണിൻ്റെ ആ ഒരു ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് ഒരമണിക്കൂർ ടു മുക്കാൽ മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്, കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ ഒരു എഗ് വാഷ് കൊടുക്കണം. അതിന് വേണ്ടി ഒരു എഗ് എടുത്തിട്ട് നന്നായിട്ട് കലക്കുക, ഒരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു മാവിൻ്റെ മേലെ ഈ എഗ് വാഷ് നന്നായിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓവനിലേക്ക് കയറ്റാം. ഞാൻ ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആദ്യം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സോളം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബണ്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് സെസമീസ് ഇട്ട് വൈറ്റ് എള്ളോ അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി തന്നെ ഇട്ട് കൊടുക്കാം. എൻ്റോട് മറന്നു പോയതാണ്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുക, കാരണം ഉണ്ടാക്കി കഴിയുമ്പോൾ വേറെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ മാവ് കുറച്ച് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ വേറൊരു റെസിപ്പി കൂടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അത്ര നന്നായിട്ട് വന്നിട്ടില്ല, എനിക്കങ്ങനെ നന്നായിട്ട് ഷേപ്പിലായിട്ട് കിട്ടിയിട്ടില്ല. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പും അത് ഞാൻ ഫ്രൈ ചെയ്തത് ഉപ്പും മഞ്ഞളും പിന്നെ മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തതാണ്. ആ സെയിം എണ്ണയിലേക്കാണ് നമ്മൾ വെളുത്തുള്ളിയും പിന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളകും ഉള്ളിയും ഇട്ട് വാട്ടുന്നത്. അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അത് നന്നായി വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് പിന്നെ നമ്മളരിഞ്ഞ് വെച്ച കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് അത്രയേ ഉള്ളൂ ഫില്ലിങ്. ഇനി നമുക്കിത് നല്ല വട്ടത്തിലെ റൗണ്ട് ഷേപ്പിലായിട്ട് പരത്തിയെടുക്കാം. ഞാൻ കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം അടിയിൽ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത്. ഇനി നമുക്കിത് ആദ്യം 4 പോർഷൻസായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത 4 പോർഷൻസിൻ്റെ നടുവിൽ വെച്ച് പിന്നെയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 8 ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാത്തിൻ്റെ അറ്റത്ത് നമുക്ക് ആ മസാല വെച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ആദ്യത്തെ ഉണ്ടാക്കുമ്പോൾ ക്യാമറ ഓഫായി പോയി. നമ്മൾ മസാല വെച്ച രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് മടക്കിയതിന് ശേഷം മുന്നോട്ടേക്ക് റോൾ ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. രണ്ടറ്റത്തുനിന്നും രണ്ട് സൈഡിലേക്കായിട്ട് മടക്കുക, എന്നിട്ട് മുന്നോട്ടേക്ക് റോൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ എവിടെയെങ്കിലും ഹോളുണ്ടെങ്കിൽ അവിടെ നിന്ന് എത്തിച്ചു കൊടുത്താൽ മതി, കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ തന്നെ ആയിക്കോളും. പിന്നെ നമ്മൾ നേരത്തെ ബണ്ണിൻ്റെ മുകളിൽ ചെയ്ത പോലെ തന്നെ എഗ് വാഷാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് സെസമി സീഡ് വൈറ്റ് എള്ള് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി ബേക്ക് ചെയ്യേണ്ടത് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് കറക്റ്റ് റെഡി ആയിക്കോളും. അപ്പം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മുടെ ആ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരേക്കും. അസ്സലാമു അലൈക്കും.